Hi students, welcome to our next session. In this session, we can discuss about what are the causes of poverty. There are a number of causes for poverty. They are economic causes, social and cultural causes, political causes, and administrative causes. Economic causes, socio-cultural causes, political causes, and the last one is administrative causes. First, we have to explain the causes of economic nature. There are some economic causes may lead to poverty. They are unequal distribution of income, unemployment and underemployment, low per capita income, high population, inflation, primitive method of agriculture. The first one is unequal distribution of income. In India, income is distributed unequally. Some people may as poor, and majority of the people is considered as poor, and some other is rich. We can say there is an inequality in the distribution of income. This will leads to poor people remains poor in all times. നമുക്ക് എല്ലാവർക്കും അറിയാം അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. നമ്മുടെ ഇന്ത്യയിൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ, ഇപ്പോൾ 20% ആളുകൾ റിച്ച് ആണ്. 20% ആളുകൾ, വി ക്യാൻ സേ 20% ഓഫ് പീപ്പിൾ ആർ റിച്ച് ഇൻ ഇന്ത്യ. കാരണം എന്താ, 20% ഉള്ള ആളുകൾ ഇന്ത്യയുടെ 80% ഒരു ഇൻകം അവരുടെ കയ്യിലാണ്. എന്നാൽ 80% ഇന്ത്യയിൽ എന്താണ്, ലോവർ അല്ലെ, ലോവർ ലെവലിലുള്ളവരാണ്. അവർക്കുള്ളത് എന്താണ്, ഓൺലി ദ റിമൈനിങ് 20% ആർ അവൈലബിൾ ടു ദ. ഇത്രയും വരുന്ന ഈ മെജോറിറ്റി 80% കിട്ടുന്നത്, ബാക്കി റെസ്റ്റ് വരുന്ന ഈ ഇൻകം ആണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ദ നെക്സ്റ്റ് വൺ, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് ഈസ് എ സിറ്റുവേഷൻ വെർ പീപ്പിൾ ആർ റെഡി ടു ഡു വർക്ക് ബട്ട് ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ ടു ദം. This is unemployment. Unemployment is the situation, അല്ലെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യാൻ റെഡിയാണ്, ബട്ട് മേ ദേ ലാക്സ് ഓപ്പർച്യൂണിറ്റീസ്. എന്നാൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ അല്ല. ദിസ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ദ നെക്സ്റ്റ് വൺ, അണ്ടർ എംപ്ലോയ്മെന്റ്. അണ്ടർ എംപ്ലോയ്മെന്റ് ഈസ് എ സിറ്റുവേഷൻ സം പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ ദ സീസണൽ ഓപ്പറേഷൻസ്. ഇൻ ദ ഓഫ് സീസൺ ദേ ആർ ബിക്കംസ് അൺഎംപ്ലോയ്മെന്റ്. Unemployed. This is the situation of underemployment. അപ്പോൾ ആ ഒരു സീസൺ പീരീഡിൽ മാത്രമാണ് അവൾ എംപ്ലോയിഡ് ആയിട്ടിരിക്കുള്ളവർ, ബാക്കിയുള്ള സമയത്തെല്ലാം ദേ റിമെയിൻ അൺഎംപ്ലോയിഡ്. ദിസ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് അണ്ടർ എംപ്ലോയ്മെന്റ്. ദ നെക്സ്റ്റ് വൺ, ലോ പെർ ക്യാപിറ്റ ഇൻകം. ഇന്ത്യയിലെ ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് കുറവാണ്. ദേ മേ ലാക്സ് പെർ ക്യാപിറ്റ ഇൻകം. ദേ മേ ഹാവ് only low per capita income, so they can achieve only their basic needs, or they may not in a position to meet their basic needs. ഒന്നുകിൽ അവർക്ക് ആ ബേസിക് നീഡ്സ് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതുപോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഡ്യൂ ടു ലോ പെർ ക്യാപിറ്റ ഇൻകം. ദ നെക്സ്റ്റ് വൺ, ഹൈ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ഇൻക്രീസിങ് ഇൻ ഇന്ത്യ, അല്ലെ, ഇന്ത്യയിൽ കൂടി വരികയാണ് പോപ്പുലേഷൻ. സോ the many of the children and old age people are dependent on the employed person. When employed person oruvaana aalugalude karile children ayalum old age aayittulla aalugalayum oruvaana aalugalayale depend edu nilkunnade. So aalugalude ennam koodum thoru namukku kittuna income thigayade varum. This is the reason of high population. High population is the reason of poverty in India. The next one, inflation. Inflation means rising prices of ഓൾമോസ്റ്റ് ഓൾ ഐറ്റംസ്, അല്ലെ, മിക്കവാറും സാധനങ്ങളുടെ വില കൂടുന്ന ഒരു ട്രെൻഡിനെയാണ് നമ്മൾ പറയുക ഇൻഫ്ലേഷൻ. അപ്പൊ അങ്ങനെ ഇൻഫ്ലേഷൻ വരുമ്പോൾ ആളുകളുടെ പർച്ചേസിങ് പവർ കുറയും. ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ മീൻസ് റൈസിംഗ് പ്രൈസസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ഐറ്റം. ദിസ് ലീഡ്സ് ടു ലോവർ പർച്ചേസിംഗ് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ. ദ നെക്സ്റ്റ് വൺ, പ്രിമിറ്റീവ് മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. പ്രിമിറ്റീവ് ഓർ ഫോൾട്ടി മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. Farmers do not take good or better methods for agriculture. പലപ്പോഴും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോൾട്ടി മെത്തേഡുകളാണ് അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അവരുടെ ഫാമിലിക്കും അവരുടെ സ്വയം ആവശ്യങ്ങൾക്കും മാത്രമാണ്.
അവരത് ഒരു ബിസിനസ് വ്യൂല് അവർ നോക്കേ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ഇക്കണോമിക് കോസസ് ഓഫ് പോവർട്ടിയാണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ്, ലോ പെർ ക്യാപിറ്റ ഇൻകം, ഹൈ പോപ്പുലേഷൻ, ഇൻഫ്ലേഷൻ, പ്രിമിറ്റീവ് മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. ദെൻ നെക്സ്റ്റ് വൺ, സോഷ്യോ കൾച്ചറൽ കോസസ്. ദെർ ആർ നമ്പർ ഓഫ് സോഷ്യോ കൾച്ചറൽ കോസസ് മേ ലീഡ്സ് ടു പോവർട്ടി ഇൻ ഇന്ത്യ. They are, first one, liberal spending on social ceremonies. നമുക്കറിയാൻ പറ്റും നമ്മളുടെ ലോ ഇൻകം അല്ലെങ്കിൽ മിഡിൽ ഇൻകം ആളുകള് റിലീജിയസ് അല്ലെങ്കിൽ സോഷ്യൽ സെറിമണി വരുമ്പോൾ അവരുടെ ഒരുപാട് സ്പെൻഡിങ് അവർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മണി അതിൻ്റെ സെലിബ്രേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. ദിസ് ലീഡ്സ് ടു പോവർട്ടി ഇൻ ഇന്ത്യ. ലിബറൽ സ്പെൻഡിങ് ഓൺ സെറിമണീസ് അല്ലെ, ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ അവർ ഒരുപാട് സ്പെൻഡിങ് നടത്താണ്. ദിസ് വേ ലീഡ്സ് ടു ദ ഇനബിലിറ്റി ടു മീറ്റ് ദയർ ബേസിക് നീഡ്സ്. നെക്സ്റ്റ് വൺ, ജോയിന്റ് ഫാമിലി സിസ്റ്റം. നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റൊരു സിസ്റ്റമാണ് ജോയിന്റ് ഫാമിലി സിസ്റ്റം. ഈ ജോയിന്റ് ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്, അവർ ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എല്ലാവരും കൂടിയുള്ള ബിസിനസ്സുകളും അങ്ങനെയുള്ള ഒരു ലൈഫാണ് ജോയിന്റ് ഫാമിലി. അങ്ങനെയുള്ള ഒരു ലൈഫാണെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലി അവർ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെയും ഇനീഷ്യേറ്റീവ് അത് ഡിസ്കറേജ് ചെയ്യാണ് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ, പുവർ സോഷ്യൽ ഓവർഹെഡ്സ്. നമ്മുടെ രാജ്യത്ത് സോഷ്യൽ ഓവർഹെഡ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് എക്സെട്ര ആർ പുവർ. സോഷ്യൽ ഓവർഹെഡ്സ് നമുക്ക് കുറവാണ്. അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയാലും നമ്മളുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുറവാണ്. ദെൻ നെക്സ്റ്റ് വൺ, പൊളിറ്റിക്കൽ കോസസ്. ദെർ ആർ സോ മെനി പൊളിറ്റിക്കൽ കോസസ് മേ ലീഡ്സ് ടു പോവർട്ടി. ദേ ആർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫ്രം ഗവൺമെന്റ്. ഗവൺമെന്റ് ടേക്സ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫോർ പ്രൊട്ടക്ടിങ് ഓർ ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി എമംഗ് ലോവർ പീപ്പിൾ. ഗവൺമെന്റിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് എടുക്കുന്ന അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു മനോഭാവമാണ് നെക്സ്റ്റ് വൺ. ദ നെക്സ്റ്റ് വൺ ഈസ് വൈഡ് സ്പ്രെഡ് കറക്ഷൻ എമംഗ് പൊളിറ്റിക്കൽ ഫീൽഡ്. പൊളിറ്റിക്കൽ ഫീൽഡിലെല്ലാം അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടാണ്. വൈഡ് സ്പ്രെഡ് കറക്ഷൻ, അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിലെ പോവർട്ടി കൂടുന്നു. ലോവർ ഇൻകം ആളുകളിലേക്ക് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഒന്നും തന്നെ എത്താത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സസ്. ദേർ ആർ സം അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സസ് മേ ലീഡ്സ് ടു പോവർട്ടി. ദേ ആർ ഇൻ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ മെഷീനറി. നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ മെഷീനറി ഇൻഎഫിഷ്യൻ്റ് ആണ്. ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ് ഫോർ യൂസ്ഡ് ഫോർ ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി. പോവർട്ടി ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെത്തേഡുകളെല്ലാം ഇൻഎഫിഷ്യൻ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ, ഇംപ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് പ്രോഗ്രാം. ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാമുകൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് ആണ്. ഇംപ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് പ്രോഗ്രാം.